ഹായ് നമസ്കാരം. ഗ്രേസ് മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അരുവിക്കര ഡാമിൻ്റെ ഒരു ഭാഗമായ വെമ്പന്നീരെ അടുത്തുള്ള ഒരു നല്ലൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ അരുവിക്കര വഴി വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ വെള്ളനാട് പോകുന്ന വഴിക്ക് ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴി വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തോട്ട് പോകാവുന്നതാണ്. അത് നല്ലൊരു നമ്മുടെ ഈ കാളിയമ്പുഴി ആറിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ഉള്ള ഒരു പ്രദേശമാണ്, ഒരു ഗ്രൗണ്ടാണ്. അതാണ് ഇന്നത്തെ സ്ഥലം കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ചതുരംഗ സിനിമ അതിലെ ഒരു സോങ് ഇവിടെ വെച്ച് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇറക്കിയ ഒന്ന് രണ്ട് ആൽബത്തിൻ്റെ അത് സ്നേഹനാഥൻ എന്ന് പറയുന്ന ഒരു ആൽബം ഇവിടെ വെച്ചാണ് ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. താരക പെണ്ണാളെ എന്നുള്ള ഒരു ആൽബം സോങ്ങും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ലൊക്കേഷനാണ്, നമുക്ക് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പറഞ്ഞ സ്ഥലം. നമ്മുടെ അരുവിക്കരയ്ക്ക് അടുത്ത് വെമ്പന്നി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലം ഉള്ളത്. ഒരു ഗ്രൗണ്ടും പിന്നെ നമ്മുടെ കരമനയാറിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് ഷൂട്ടിംഗ് പ്ലേസും കൂടെ ആണ്, കല്യാണവും അതുപോലെ സീരിയലും. പിന്നെ സോങ്ങുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇവിടെ എപ്പോഴും ആളുണ്ടാവും, എന്താണ് കളിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് ആളുണ്ടാവും. പിന്നെ
ഈ സ്ഥലത്താണ് പറഞ്ഞത് ചതുരംഗ സിനിമയുടെ ഒരു സോങ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആലിപ്പഴം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഇവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല നല്ല സ്ഥലമാണ്, കാണാൻ വേണ്ടിയിട്ട് ഫുള്ളും പച്ചപ്പ് ഉണ്ടാവും. പിന്നെന്താ, ബാക്ക്ഗ്രൗണ്ടിൽ കരമനയാറും അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കൂവക്കുടി അപ്പുറത്താണ് നമ്മുടെ പാലം, ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. കൂവക്കുടി പാലം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അങ്ങനെയുള്ളൊരു അടിപൊളി സ്ഥലമാണ് അരുവിക്കരയ്ക്ക് അടുത്ത് ഡാമിനടുത്ത്. ഡാമിൻ്റെ അതുവഴി വരാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളനാട് വഴി ഇവിടെ വരാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ്, വളരെ നല്ലൊരു നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണിത്. ഡാമിനോട് ചേർന്ന് അരുവിക്കര, അങ്ങനെ ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് അറിയപ്പെടാത്ത ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോൾ എൻ്റെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ഒരു സീരീസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞു മനോഹരമായ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ നമുക്കതും ചിത്രീകരിച്ച് യൂട്യൂബിലിടാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കണം. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ, ബൈ.